നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏവർക്കും സുഭാഷ് ഹൈസ്കൂൾ മാസിലേക്ക് സ്വാഗതം. നമ്മുടെ സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പഠിത്തമൊക്കെ ഒട്ടും കുറയ്ക്കാതെ കട്ടയ്ക്ക് നിന്ന് പഠിക്കണം, ഫുൾ മാർക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ എല്ലാവരും നമ്മുടെ പഴയ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണണം. എക്സാം എടുക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് മിനിറ്റ്സിൽ എല്ലാ സ്പീഡിൽ കണ്ടെന്ന് തീർക്കണം. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കണം. എക്സാമിന് എത്തുമ്പോൾ ഓരോ ക്വസ്റ്റനും ചെയ്തതെല്ലാം നല്ല സൂപ്പറായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ പത്താം ക്ലാസ്സിന് മാത്സിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അതിനുവേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ഒട്ടും കുറയ്ക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പലരും കേട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒന്ന് കാണുക, ശ്രദ്ധിക്കുക. എ കോൺ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് എ സെക്ടർ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ഓക്കെ, ഒരു സെക്ടറിനെ റോഡ് ചെയ്ത് കോൺ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്ടറിൻ്റെ റേഡിയസ് ഈസ് ഗിവൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 15. ക്യാപിറ്റൽ ആർ തന്നാൽ മനസ്സിൽ ഓർത്തോണം, സ്മോൾ എൽ കിട്ടിയടാ, നമ്മുടെ കോണിൻ്റെ എൽ കിട്ടി, ദാറ്റ് ഈസ് 15. അപ്പോൾ നമ്മുടെ എ പാർട്ട് കിട്ടി. ഓക്കെ, എന്തായിരുന്നു സ്ലാൻഡ് ഹൈറ്റ്, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ. അപ്പോൾ നമുക്ക് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ദിസ് ഈസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ റേഡിയസ് ഓഫ് കോൺ. സ്മോൾ ആർ ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഓക്കെ, ദാറ്റ് ഈസ് സ്മോൾ ആർ ഈക്വൽ ടു എക്സ് ഈസ് ഗിവൺ ടു ബി എത്ര ഡിഗ്രിയാണ് നോക്കിക്കുക, ഇവിടെ കണ്ടുണ്ടല്ലോ, അതുകൊണ്ട് 120 ഡിഗ്രി. ദാറ്റ് ഈസ് 120 ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ ഗിവൺ ടു ബി 15. ഓക്കെ, കട്ട് ചെയ്യണം. ആദ്യം ഒരു പൂജ്യത്തിനെ കൊണ്ട് വെട്ടിക്കളയാം. നെക്സ്റ്റ് 12 36. 12 36 നമുക്ക് 12 × 3 = 36. അപ്പോൾ 12 × 36 കിട്ടിയാൽ ഇവിടെ 3. ആ 3 × 15 കിട്ടിയാൽ 5. എല്ലാം കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി പാർട്ടായ വാട്ട് ഈസ് ദ റേഡിയസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ്. നെക്സ്റ്റ് എന്താണ് വേണ്ടത്? ഹൈറ്റ്. ഹൈറ്റ് മീൻസ് ആരാണ്? എച്ച്. എച്ചിൻ്റെ ഫോർമുല എന്താണ് നോക്കിക്കേ, എളുപ്പം നോർത്തി. സെക്കൻഡ്സ് തരാം, 5 സെക്കൻഡ്സ്. 1 2 3 4 5. എച്ചിൻ്റെ ഫോർമുല മനസ്സ് വന്നു, റൂട്ട് ഓഫ് എൽ സ്ക്വയർഡ് മൈനസ് ആർ സ്ക്വയർ, മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ എൽ നമുക്ക് കിട്ടിയായിരുന്നു, എൽ ഈസ് എത്രയാണ്? 15. മൈനസ് ആർ എത്രയാണ് കിട്ടി? 5. ദാറ്റ് ഈസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 225 − 25 ഈക്വൽ ടു റൂട്ട് ഓഫ് 200. അങ്ങനെ ഇട്ടാൽ മതി, നമുക്ക് വലിയ ആവശ്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. ഓക്കെ, എച്ച് നമുക്ക് ഉപയോഗിക്കുന്നത് വോളിയത്തിനാണ്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് കോൺ ഈസ് പൈ ആർ എൽ. ഓക്കെ, പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു വാട്ട് ഈസ് റേഡിയസ്? 5. ഓക്കെ, ദാറ്റ് ഈസ് 5 ഇൻറ്റു എൽ, നമുക്ക് ഇവിടെ എത്ര കിട്ടിയത്? 15. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ 15 × 5 = 75 π, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ 75 × 3.14 ചെയ്യാം, സമയമുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കൊണ്ട് നിർത്തിയേക്കാം. നമുക്ക് അടുത്ത ദിവസത്തിനോട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ട്രിഗണോമെട്രി. എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ട്രിഗണോമെട്രിയുടെ പ്രോബ്ലംസ്. ഒന്നും പേടിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ. വളരെ ശ്രദ്ധിച്ച് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒന്ന് പരിചയപ്പെടണം, അതിലൊന്നാണ്. ഓക്കെ, നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിളാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലറായിട്ട് വരച്ചപ്പോൾ ഇത് 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45, ഇവിടെ 30 ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഇവിടെ 90 ആകുമ്പോൾ ഇവിടെ 45 ഉണ്ടെങ്കിൽ പിന്നെ ഇതെത്രയാണെന്ന് അറിയാം, 45. അപ്പോൾ ഈ രണ്ട് സൈഡ്സുകൾ എന്തായി? ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നോക്കി, ആദ്യം ചോദിച്ചത് അതിൻ്റെ ആംഗിൾ പി ആർ ക്യൂ. പി ആർ ക്യൂ ഇത് ടോട്ടലാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കാം, ഇവിടെ 30, ഇവിടെ 90 ആയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര വന്നേ പറ്റൂ? 60. 30, 60, 90. അപ്പോൾ നോക്കിക്കേ, പി ആർ ക്യൂ ഫുള്ള് 45 ഉം 60 ഉം. ഓക്കെ, 45 + 60 ആൻസർ ഈസ് 105. ആംഗിൾ പി ആർ ക്യൂ നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് ആംഗിൾ ക്യു ആർ എസ്, അത് കിട്ടിക്കഴിഞ്ഞു. ക്യു ആർ എസ് 60 ഡിഗ്രി, അപ്പോൾ അത് നമുക്ക് 60 ഡിഗ്രി കിട്ടി. നെക്സ്റ്റ് പി എസ് വേണം, ക്യു എസ് വേണം, ക്യു ആർ വേണം, നമുക്കൊന്നും പ്രശ്നമില്ല, നമ്മളിപ്പം കണ്ടുപിടിക്കും. ഓക്കെ, പി എസ്, പി എസ് എന്ന് പറഞ്ഞാൽ ഡി സൈഡ്. ഇവിടെ തന്നേക്കുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ എസ് ആർ. എസ് ആർ എത്ര? 6. ഓക്കെ, ഇത് 6 ആണെങ്കിൽ ഇത് എത്ര? 6, കാരണം ഇത് രണ്ടും 45 ആണ്. ഈ രണ്ട് ആംഗിൾ സെയിം ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ് സീക്വൽ, ഇത് 6 ആയതുകൊണ്ട് പി എസ് നമുക്ക് എത്ര എന്ന് കിട്ടി? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ റീസൺ എഴുതണം, സിൻസ് എന്താണ്, എസ് ആർ ഈക്വൽ ടു 6, ദെയർഫോർ പി എസ് ഈക്വൽ ടു 6. ഈ രണ്ട് ആംഗിൾസുകൾ 45 വീതം ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആരായിരുന്നു? ക്യു എസ്. ക്യു എസ് എന്ന് പറയുന്നത് ഡി സൈഡാണ്.
പല മെത്തേഡ് ഉണ്ട്. 30, 60, 90 റേഷ്യോ വെച്ചുകൊണ്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ട്രിഗണോമെട്രി തന്നെ ഉപയോഗിപ്പിച്ച് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് കേട്ടോ. സൈനും കോസും ടാനും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കുക, ഈ ട്രയാങ്കിളിൽ നമുക്ക് ഈ ആംഗിൾ ഇപ്പോൾ എടുക്കണമെന്നില്ല. ഈ ആംഗിൾ ആയിരുന്നല്ലോ തന്നത്. ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് വേണ്ടത് ആരാണ്? ക്യു എസ്, ദണ്ട് ഈ സൈഡ്. ഇതാണ് തന്നിട്ടുള്ള ആംഗിൾ, ഇത് തന്നിട്ടുള്ള സൈഡ്, ഇതാണ് നമുക്ക് വേണ്ട കാണാനുള്ള സൈഡ്. ഈ ആംഗിൾ വെച്ചുകൊണ്ട് ഈ തന്നിട്ടുള്ള ഡി സൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ്. ക്യു എസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റൂടെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, ടാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാൻ 30 = എന്ന് എഴുതുക. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ടാൻ 30 വാല്യൂ 1/√3. ഈ ആംഗിളിൻ്റെ ഓപ്പോസൈഡ് നമുക്ക് എത്ര? 6 എന്നറിയാം. അഡ്ജസൻറ്റ് സൈഡാണ് നമ്മുടെ ക്യു എസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യു എസ് ഈക്വൽ √3 × 6, 6√3. കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ക്യു ആർ. ക്യു ആർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. പിന്നെയും ഈ ആംഗിൾ വെച്ചുകൊണ്ട് ഈ തന്നേക്കുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്ക് ക്യു ആർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ നമുക്ക് ആർക്കാ ഉള്ളത്? സൈൻ. ഓപ്പോസിറ്റും ഹൈപ്പോട്ടനൂസോടെ ഒരുമിക്കുന്ന മനുഷ്യനാരാ? സൈൻ. ഓക്കെ, അപ്പോൾ സൈൻ 30 = ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സൈൻ 30 = 1/2. ഓക്കെ, ഓപ്പോസൈഡ് ഈസ് 6 / ഹൈപ്പോട്ടനൂസ് ആണ് നമ്മുടെ ക്യു ആർ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യു ആർ ഈസ് ഈക്വൽ ടു 2 × 6 = 12. തീർന്നു. അപ്പോൾ എല്ലാം കിട്ടി. ഇങ്ങനെ ചെയ്യാം നമുക്കല്ല, 30, 60, 90 വെച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം, ഉടൻ തന്നെ എത്തും. എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയും വേണം, എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യുകയും വേണം. സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.